ഇഴകീറിയൊക്കെ ഇവർ പരിശോധിക്കാൻ പോയാൽ സമ്മതത്തോടെയുള്ള ബന്ധം, സമ്മതമില്ലാതെയുള്ള ബന്ധം, ഇതിന്റെയൊക്കെ വിചാരണ ആക്ഷേപമില്ല. എനിക്ക് ആക്ഷേപമില്ല. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ വിൽഫുള്ളായിട്ട് പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിൽഫുള്ളായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാൻ ഡിനേ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെയും ആക്ഷേപത്തിൽ കൊണ്ടുവന്നുകൂടെ. എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഒരു സുഹൃത്ത് ബന്ധമുള്ളത് ഉണ്ട് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഉണ്ടായിരുന്നു. പക്ഷെ ഗണേഷിന് ഒരു വലിയ റോളില്ല ഈ മറ്റ് മന്ത്രിമാരുടെ വാതായനങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഞാൻ എത്തപ്പെട്ടത് ഫസ്റ്റ് എത്തിയത് മുഖ്യമന്ത്രിയുടെ മുമ്പിലാണ്. എന്റെ ഒഫീഷ്യൽ ഒരു പ്രപ്പോസലുമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ചോദിക്കുന്നത്. ശാരീരികമായ ദുരുപയോഗം ചെയ്യപ്പെടുക, ആക്രമിക്കപ്പെടുക, എനിക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വേണുവിനോട് പറയാണ്, ഞാൻ ഇതിൽ ഒരാൾ മാത്രമാണ് വേണു. അത് ഞാൻ എപ്പോഴും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഒരു സരിത ഇങ്ങനെ ആയിപ്പോയത് എനിക്ക് ഈ സ്കാം കേസ് വന്നതുകൊണ്ടാണ്. ഇവരാണ് ഇപ്പോ സരിത എപ്പോഴും പറയലുണ്ട്, ഒരു സ്ത്രീക്ക് എത്താവുന്നതിന്റെ ഏറ്റവും താഴത്ത നിലയിലേക്ക് ഞാൻ എത്തിപ്പോയി എന്ന്. അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ അങ്ങനെ എത്തിക്കുകയാണ് ചെയ്തത്. അതിലെ കുറ്റവാളികളിലേക്കാണ് ഇനിയിപ്പോ നമ്മുടെ ചർച്ച പോകുന്നത്. സരിത, എന്റെ ചോദ്യം, ഇവിടെ ഗണേശനുമായി ഒരു ബന്ധം ഉഭയ സമ്മത പ്രകാരം, മറ്റ് ആളുകൾ എന്ന് വെച്ചാൽ സമാനമായി മറ്റിതുപോലെ തന്നെ ഗണേശൻ വഹിക്കുന്ന പോലെ തന്നെ ഔദ്യോഗിക ചുമതലകൾ വഹിക്കുന്ന മന്ത്രിമാരാണ്. അവരിതുപോലെ തന്നെ മോശമായി പെരുമാറുമ്പോൾ ഒന്നുകിൽ ഗണേശൻ ഇടപെടാം, അല്ലെങ്കിൽ ഗണേശൻ ഇത് അറിയാതിരുന്നുവെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഗണേശൻ അത്തരം ഒരു പിഴവ് വരുത്തിയിട്ടില്ല. ഇല്ല, ഞാൻ പറയാം. ഇതിൽ വന്ന് ഒന്ന് രണ്ട് പേരെന്ന് പറഞ്ഞാൽ ഒരു വിഷയങ്ങൾ ഞാൻ പറയാം. ഇവരിലെ നമ്മൾ പുറമേക്ക് കാണുന്നത് പോലെ എല്ലാവരും ഫ്രണ്ട്ലി ഒരു ടോക്കല്ല. നമ്മൾ പുറമേക്ക് കാണുമ്പോൾ എല്ലാവരും ചിരിച്ചതുപോലെ ഇരിക്കും. പക്ഷെ ഇവർക്കുള്ളിലുള്ളിൽ ഒരുപാട് കോൾഡ് വാറുകളുണ്ട്. അതിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ കിട്ടുമ്പോൾ ടൂളാക്കപ്പെടുക എന്ന് വെച്ചാൽ പക തീർക്കാനുള്ള ടൂളാക്കുക എന്നൊരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. അത് എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു വിഷയത്തിൽ അത് ഒരു ഒരു മുൻ കേന്ദ്രമന്ത്രി ഇപ്പോൾ ഇരിക്കുന്ന ഒരു MP അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് എന്നെ പിന്നെ യൂട്ടിലൈസ് ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതൊരു ഹറാസ്മെന്റ് എന്നും പറയാൻ പറ്റില്ല. അതിനപ്പുറം ഒരു ഇത് അതിനൊരു മന്ത്രിയാണ് കൂട്ടുനിന്നത്. അയാളുടെ വീട്ടില് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് ഈ ഓരോരുത്തരെയൊക്കെ ഓടിച്ചു കയറ്റില്ലേ, ആ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്ന ഒരു അന്നത്തെ ഒരു മന്ത്രിയാണ്. അപ്പം അവരൊക്കെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം. ഞാനിപ്പോ ചോദിക്കട്ടെ, ഞാൻ ഗണേശൻ എങ്ങനെയാണ് കുറ്റവിമുക്തനായി നിൽക്കുന്നത്? അത് അങ്ങനെ പറയല്ല, അത് ചോദിക്കേണ്ട ചോദ്യമാണ്. വേണേ ഞാൻ അതിനെ ഡിനോ ചെയ്തോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ ഒന്നും സംസാരിക്കുകയല്ല. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. നമ്മൾ ഒരാള് വിൽഫുള്ളായിട്ട് നമുക്ക് അദ്ദേഹത്തോട് ഇഷ്ടമുണ്ട്, നമ്മൾ അവരുമായിട്ട് ഒരു സുഹൃത്ത് ബന്ധമുണ്ടെങ്കിൽ അതിനെ ഞാൻ എങ്ങനെയാണ് ഈ കാറ്റഗറിയിൽ നമുക്കും പരാതിയില്ല. അതല്ല പ്രശ്നം, മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഈ രൂപത്തിൽ ഇപ്പോ പല കോൾഡ് വാറും ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിനൊരു കരുവായി സരിത ഉപയോഗിക്കുന്നത് ഗണേശൻ അറിഞ്ഞാൽ ഇടപെടാൻ കഴിയില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് ഞാൻ ഇദ്ദേഹത്തിനേക്കാളും ഒഫീഷ്യലായിട്ട് പരാതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് മൊത്തം ഉമ്മൻചാണ്ടി സാറിനോട്. ശരി, ആ ഉമ്മൻചാണ്ടിയും പിന്നീട് ഈ രൂപത്തിൽ ലാസ്റ്റ് അല്ല, പിന്നീട് എന്ന് പറഞ്ഞാൽ വളരെ ലാസ്റ്റ്. ശരി, ഉമ്മൻചാണ്ടിയുമായി ഇത്ര